കുറ്റിപ്പുറം പഞ്ചായത്ത് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ ഹസീന അഹമ്മദ് കുട്ടിയെ തെരഞ്ഞെടുത്തു. മുൻപ് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ റംല കറുത്തൊടിയുടെ നിര്യാണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കുറ്റിപ്പുറം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ശ്രീജയ നിയന്ത്രിച്ചു. കുറ്റിപ്പുറം പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ ശ്രീജയ മാഡം, ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് സഹായിച്ച മറ്റ് ഭരണാധികാരികൾ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, അതിലുപരി രാഷ്ട്രീയ റംല കറത്തൊടി എന്നിവരുടെ അകാലമായ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവസാനിച്ചിട്ടുള്ളത്. ആ മഹത്വ വ്യക്തിയോടുള്ള ആദരസൂചകമായി ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, അന്ന് കോവിഡ് മഹാമാരിയുടെ കഠിനമായ വ്യാപന സമയത്താണ് കുറ്റിപ്പുറത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് തെരഞ്ഞെടുപ്പ് വരികയും തെരഞ്ഞെടുപ്പ് ശേഷമുണ്ടായ സാഹചര്യങ്ങളിലൂടെ പ്രിയപ്പെട്ട റംല കറത്തോടി ഗ്രാമപഞ്ചായത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയും ഉണ്ടായി. നമ്മോടൊപ്പം നല്ല രീതിയിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആകസ്മികമായി അവർ നമ്മെ വിട്ടുപിരിയുന്നതും ആ ഒഴിവരുന്നത്. ഇപ്പോൾ രണ്ടാം പ്രാവശ്യം പ്രിയപ്പെട്ട ഹസീന അഹമ്മദ് കുട്ടി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറ്റിപ്പുറം എന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കറിയാം നിരവധി വികസനങ്ങൾ ബാക്കി നിൽക്കുന്ന ഒരു മേഖലയാണ്. എന്തായിരുന്നാലും ഏറ്റെടുത്ത ദൗത്യം കൃത്യമായി അതിന്റെ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കാൻ ഹസീന അഹമ്മദ് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. വരും കാലങ്ങളിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നാനോന്മുഖമായ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഒക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വികസന കാഴ്ചപ്പാട് ആദ്യം നിങ്ങൾക്കറിയാലോ
ഞാൻ കഴിഞ്ഞ തവണ പ്രസിഡന്റായി അന്ന് കോവിഡ് തുടക്ക കോവിഡിന്റെ വരവോടുകൂടി ആ ജനകീയ വോട്ടിലും കാര്യങ്ങളും അങ്ങനെ പോയി. ഇത്തവണ വീണ്ടും എന്റെ പാർട്ടി വലിയൊരു സ്ഥാനം തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന് ഞാൻ എന്റെ പാർട്ടിയോടും മുന്നണിയോടും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിട്ടുപുറം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. രണ്ട് പഞ്ചായത്തായി മാറേണ്ട ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണ് വിട്ടുപുറം പഞ്ചായത്ത്. ഒരുപാട് നേരുന്ന പ്രശ്നങ്ങൾ വിട്ടുപുറം ടൗൺ അടക്കമുള്ള പ്രശ്നങ്ങൾ, ഗ്രാമീണ റോഡുകൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു നില തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിന്റെ ഒരു തലവനായിട്ടാണ് ഞാൻ ഇന്ന് ചാർജെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാ അംഗങ്ങളും എന്നോടൊപ്പം കൂട്ടായ പ്രവൃത്തികൾ ചെയ്യാൻ എന്നോടൊപ്പം ഉണ്ട് എന്നൊരു സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് റോഡുകൾ തന്നെ അതെല്ലാം ഉപരിയായി കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഒരുപാട് വീടില്ലാത്ത കുറേ ആളുകളുണ്ട്, താമസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് ലൈഫ് ഭവന പദ്ധതി നമുക്കറിയാമല്ലോ, കുറേ കാലങ്ങളായി ലൈഫ് വീട് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് വീട് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കുറേ ആളുകൾ വീട് പൊളിച്ചിട്ട് ഇപ്പോഴും ഷെഡിൽ താമസിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ തന്നെയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ള ഒരു കൂടി ആലോചിച്ച് അതിനൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യണം. അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. പിന്നെ കുടിവെള്ളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളം. അതിൻ്റെ ജലജീവൻ വഴി അത് പൂർത്തീകരിക്കാനും അതോടെ അതിൻ്റെ കമലാത്തയുമായി ബന്ധപ്പെട്ട കമലാത്ത നിർത്തിവെച്ച കാര്യങ്ങൾ തുടക്കങ്ങൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രവൃത്തികൾ നടത്തുന്നത്, തുടർന്ന് പോവുക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടായ ഭരണസമിതിയോടൊപ്പം നിന്ന് ചെയ്യാൻ